തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി വിവാദം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഇ പി കളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ മകനിട്ടൊരു പോസ്റ്റാണ് ഹൈക്കോട്ടത്തിൽ ആദ്യം നടൻ ടൊവിനു തോമസിനൊപ്പമുള്ള ഫോട്ടോയാണ് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ വീട്ടിലാക്കിയത് ചർച്ചയായതോടെ ഇരുവരും പോസ്റ്റുകൾ പിൻവലിച്ചു സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു തൃശൂരിൽ നിന്ന് സൂരജ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇന്ന് തൃശൂർ രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുന്നത് അതിൽ ഒന്ന് ഈ കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ മകനാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതായത് ഈ കുടുംബവുമായി അടുപ്പമുള്ള ഒരു ഡോക്ടർ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നതിന്റെ സാരാംശം പക്ഷേ ഇതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അതിനോട് വിയോജിപ്പ് അറിയിച്ചു ആ സമയത്ത് അച്ഛന് ഈ അതായത് അച്ഛനെ ഈ അച്ഛനുമായി അടുപ്പം പ്രകടിപ്പിക്കാൻ വേണ്ടി ബി ജെ പി താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഈ ഡോക്ടർ തന്നെ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനുമായി നമ്മൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തൻ്റെ താല്പര്യപ്രകാരം ഇട്ടതാണ് കാരണം താനുമായി മാത്രമാണ് ഇത്തരത്തിൽ ചർച്ചകൾ നടന്നത് അച്ഛന്റെ അറിവോടുകൂടിയല്ല അതുകൊണ്ടാണ് താൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ആ സമയത്ത് നീരസം പ്രകടിപ്പിച്ച സമയത്ത് അച്ഛന് പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ഈ ഡോക്ടർ ചോദിച്ചുവെന്ന് കൂടി ഈ കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായതോടുകൂടി ചർച്ചയായതിനു പിന്നാലെ ഇത് പിൻവലിക്കുന്നു രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വി എസ് സുനിൽകുമാർ ടൊവിനോയെ സന്ദർശിച്ചതിന് ശേഷം ഇട്ടതാണ് അദ്ദേഹത്തോടൊപ്പ ഒപ്പമുള്ള ഒരു ചിത്രമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പക്ഷേ ഈ ടൊവിനോയ്ക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രചാരണ ചുമതലകളുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൊവിനോ രംഗത്തെത്തുകയായിരുന്നു ഇതിന് പിന്നാലെ വി എസ് സുനിൽകുമാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു പക്ഷേ ബി കോൺഗ്രസ് ഹാൻഡിലുകളിൽ ഇത് ടൊവിനോ നിർദ്ദേശിച്ചത് പ്രകാരം ഇദ്ദേഹം പിൻവലിക്കുകയായിരുന്നു ോ അറിയാതെ എടുത്ത ചിത്രമാണ് എന്ന തരത്തിലെല്ലാം വലിയ പ്രചാരണമുണ്ടായി ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ ടൊവിനോയും ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ഇന്ന് ചൂട് പിടിക്കുകയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്റ്റേക് യു